നമസ്കാരം. കോവിഡ് നിയന്ത്രണങ്ങളിൽ പെട്ടു വലയുന്ന സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതമയമാകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ആളുകൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് സർക്കാരിന്റെ നിയന്ത്രണങ്ങളോട് സഹകരിക്കാൻ തയ്യാറാണ്. എന്നാൽ അശാസ്ത്രീയ നിയന്ത്രണങ്ങളാണ് പലതും. ഇതൊഴിവാക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹരമാകുമെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു. കോവിഡ് ലോക്ഡൌണിൽ ജനജീവിതം പ്രതിസന്ധിയിലായിരിക്കെ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ അഖിൽ മാരാർ. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിമർശനം ഉയർത്തിയിരിക്കുന്നത്. ലോക്ഡൌണിൽ ഒരു വിഭാഗം സർക്കാർ ശമ്പളം വാങ്ങി ജീവിക്കുമ്പോൾ മറ്റൊരു വിഭാഗം വരുമാനം നിലച്ച് കടുത്ത പ്രശ്നങ്ങൾ നേരിടുകയാണെന്നാണ് അഖിൽ മാരാർ ഫേസ്ബുക്കിൽ കുറിച്ചത്. കോവിഡിനെ ഇല്ലാതാക്കാൻ ലോക്ഡൌൺ മാത്രമല്ല, അതിനാൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുകയും വേണം. അല്ലാതെ കുറച്ചു പേർക്ക് ജീവിതം ബാക്കിയുള്ളവർ ചത്തൊടുങ്ങട്ടെ എന്ന നിലപാട് ശരിയല്ലെന്നും അഖിൽ പറയുന്നു. കൊറോണയേക്കാൾ വലിയ മഹാമാരി സർക്കാരാണ് എന്നതിൽ യാതൊരു സംശയവുമില്ലെന്നാണ് സംവിധായകൻ അഖിൽ മാരാർ അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, സത്യമാണ്. അമ്മ പോലും കുഞ്ഞു കരഞ്ഞാലേ അതിന് വിശക്കുന്നു എന്നറിയൂ. കേരളത്തിൽ ലോക്ഡൌൺ മൂലം പട്ടിണിയിലായ ജീവിതം തകർന്ന മനുഷ്യരെ നിങ്ങൾ വെറുതെ കരഞ്ഞാൽ പോരാ, വാവിട്ട് കരയണം. കാരണം നിങ്ങളുടെ വിശപ്പ് കാണാൻ സർക്കാർ അമ്മയല്ല. കഴിഞ്ഞ ഒന്നര വർഷമായി വളരെ ചെറിയൊരു വിഭാഗത്തിന് ലോക്ഡൌൺ വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ ഈ വളരെ ചെറിയ വിഭാഗമാണ് ഇവിടെ കരുത്തുള്ളവർ. മുൻകാലങ്ങളിൽ എല്ലാ ദിവസവും വണ്ടിക്കൂലി, ഭക്ഷണം എന്നീ ചിലവുകൾ മാസം വരുമായിരുന്ന നല്ലൊരു ശതമാനം സർക്കാർ ജീവനക്കാർക്ക് വീട്ടിലിരുന്നുകൊണ്ട് ശമ്പളം, ചെലവായി പോകുമായിരുന്ന പണം ലാഭം, യൂണിഫോം ഇട്ടവരും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും അമിത ജോലി ഉണ്ടായെന്നതൊഴിച്ചാൽ ബാക്കി സർക്കാർ ജോലിക്കാരും അധ്യാപകരും സുഭിക്ഷമായി മാസ ശമ്പളം വാങ്ങി കുടുംബത്തോടെ ജീവിക്കുന്നതിനൊപ്പം സർക്കാർ നൽകുന്ന കിറ്റ് യാതൊരു ഉളുപ്പുമില്ലാതെ വാങ്ങി തിന്നുക കൂടി ചെയ്യുന്നു. അടുത്തത് IT മേഖലയിൽ ജോലി ചെയ്യുന്ന മഹാഭൂരിപക്ഷവും വീടുകളിലേക്ക് ജോലി മാറ്റിയപ്പോൾ മാസം മാസം നൽകിയ വാടക, ഭക്ഷണ ചെലവ്, വണ്ടിക്കൂലി ഇവ അധിക ലാഭമായി ഇവരുടെ കയ്യിൽ കിട്ടുന്നു. ആശുപത്രിയിൽ കോവിഡിന്റെ പേരിൽ ലക്ഷങ്ങൾ ഈടാക്കി പിഴിയുന്നത് കൊണ്ട് ഡോക്ടർമാരും ഹാപ്പി. പിന്നെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മുതൽ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റ്, കോർപ്പറേഷൻ, ക്ഷേമ കമ്മീഷൻ തലവന്മാർ, ഇവർക്കൊക്കെ സുഖജീവിതം. ഫാർമ മേഖലയിലും സ്വകാര്യ ലാബിനും ഒക്കെ ചാകര കാലമായിരുന്നു ഈ ഒന്നര വർഷം. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആരും ലോക്ഡൌണിന് പിൻവലിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആജീവനാന്തം ലോക്ഡൌൺ ആയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നു. പിന്നെ സിനിമാ മേഖലയിൽ പൗരപ്രമാണികൾ കോടികൾ കൊയ്യുന്നു, അതുകൊണ്ട് അവരും ഹാപ്പി. മാധ്യമങ്ങൾക്ക് പരസ്യ വരുമാനം കുറഞ്ഞെങ്കിലും കോവിഡിന്റെ ഭീതി പരമാവധി പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യം നിറവേറ്റിയത് വഴി ലോക ഓൺലൈൻ കോർപ്പറേറ്റുകളുടെ ഫണ്ട് കിട്ടിയിട്ടുണ്ടാകണം. ഈ മുകളിൽ വിഭാഗത്തിൽപ്പെടുന്ന ആർക്കും ലോക്ഡൌൺ ഒരു പ്രശ്നമല്ല. അവരുടെ ആനന്ദ നൃത്തത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന മറ്റൊരു ജനതയുടെ കണ്ണീർ ആരും കാണുന്നില്ല. ഇവർക്ക് വരുമാനം നിലച്ചു എന്ന് മാത്രമല്ല, ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചുപറിച്ച് സർക്കാർ കോടികൾ ഉണ്ടാക്കുന്നു എന്നത് കൂടി കണക്കിലെടുക്കുമ്പോൾ മനുഷ്യാവകാശം എന്ന വാക്കിന് എന്താണ് പ്രസക്തി? എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇവർക്ക് പോലും വ്യക്തമായ ഉത്തരമില്ല. ചുരുക്കത്തിൽ കോവിഡ് ജലദോഷപ്പനി മാത്രമായി ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ ഏതാണ്ട് 2 കോടിയോളം വാക്സിനേഷൻ നടത്തിയിട്ടും വീണ്ടും നിയന്ത്രണം എന്ന പേരിൽ ജനങ്ങളെ ദ്രോഹിക്കുന്നത് ശക്തമായ ഭാഷയിൽ എതിർക്കപ്പെടേണ്ടതാണ്. മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ മരണനിരക്കും അതുപോലെ ക്രിട്ടിക്കൽ അവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നവരുടെ എണ്ണവും അടിസ്ഥാനപ്പെടുത്താം. മരണനിരക്ക് പരിശോധിച്ചാൽ 0.5% പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഈ 0.5% പോലും 90% മരണവും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്വാഭാവിക മരണത്തിന്റെ വക്കിലുള്ളവർക്കുമാണെന്ന് കണക്കുകൾ പറയുന്നു. 33.5 ലക്ഷം പേർക്ക് ടെസ്റ്റ് ചെയ്ത് രോഗം കണ്ടെത്തിയപ്പോൾ വെറും 713 പേർ മാത്രമാണ് 40 വയസ്സിന് താഴെ മരണം അടഞ്ഞത്. ഇവരിൽ പോലും മരണകാരണത്തിന് ക്യാൻസർ ഉൾപ്പെടെ മറ്റ് മാരക രോഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ഇനി പോലീസിന്റെ ചെക്കിംഗ്. പെറ്റിയടിക്കുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത് വാക്സിൻ എടുത്തോ എന്നതായിരിക്കണം. വാക്സിൻ എടുത്ത ആൾ സാമൂഹിക അകലം പാലിച്ചില്ല എങ്കിൽ എന്താണ് കുഴപ്പം? എല്ലാ ജില്ലാ അതിർത്തിയിലും താൽക്കാലിക വാക്സിനേഷൻ കേന്ദ്രങ്ങൾ വെക്കുക. വാക്സിൻ എടുക്കാത്തവരെ യാത്ര ചെയ്യാൻ അനുവദിക്കാതെ അവിടെ നിന്നും വാക്സിൻ എടുക്കാൻ പറയാം. അപ്പോൾ വാക്സിനേഷൻ വേഗത്തിൽ നടക്കും. വാക്സിൻ എടുത്ത എല്ലാവർക്കും മാസ്ക് ധരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അനുമതി കൊടുക്കുക. ഷോപ്പിംഗ് മാൾ ഉൾപ്പെടെ എല്ലാം തുറന്നു കൊടുക്കുക. പ്രവർത്തന സമയം വർദ്ധിപ്പിക്കുക. ഇനി അടച്ചു പൂട്ടിയെ കൊറോണ പോകുമെങ്കിൽ 1 മാസം പൂർണ്ണമായും അടച്ചിടുക. സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ എല്ലാവരുടെയും 1 മാസത്തെ ശമ്പളം 10,000 രൂപയാക്കി കുറച്ച ശേഷം വരുമാനം നിലച്ച എല്ലാ കുടുംബത്തിനും 10,000 രൂപ നൽകുക. വ്യാപാരികളുടെ ലോൺ പലിശ എഴുതി തള്ളാൻ നടപടി സ്വീകരിക്കുക. റിസർവ് ബാങ്ക് സമ്മതിച്ചില്ല എങ്കിൽ ആ തുക സർക്കാർ നൽകുക. ചുരുക്കത്തിൽ കൊറോണയെ തടയാൻ അടച്ചു പൂട്ടിയാൽ പോരാ, ജീവിതം നഷ്ടപ്പെടുന്നവർക്ക് വേണ്ട കാര്യങ്ങൾ കൂടി ചെയ്യുക. അല്ലാതെ കുറച്ചു പേർക്ക് ജീവിതം ബാക്കിയുള്ളവർ ചത്തൊടുങ്ങട്ടെ എന്ന നിലപാട് ശരിയല്ല. കൊറോണയേക്കാൾ വലിയ മഹാമാരി സർക്കാരാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഉച്ചത്തിൽ കരയാൻ തുടങ്ങൂ, അല്ലെങ്കിൽ നിങ്ങൾ പട്ടിണി കിടന്നു മരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി TVയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്.
ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടി വിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്